أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധമായ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഹദീസ് പഠനത്തിന്റെ അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടന്നു വീണ ആ വാക്കുകളെ കേൾക്കുന്നതുകൊണ്ടും ആ വഴിത്താരകളെ ധന്യമാക്കി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം, ദുനിയാവിന്റെ പുറത്ത് ഒരുപാട് കാലം ജീവിച്ചിരിക്കുകയും നല്ലതുപോലെ അമൽ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോയവനെ പറ്റിയും സമയം വെറുതെ കൊന്നുകളയുകയും അള്ളാഹിനെ പറ്റി ഓർക്കാതെ കടന്നുപോയ ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്ന ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വരികയാണ്. തന്റെ പിതാവിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ ഇത് ഉദ്ധരിക്കുന്നത്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് അയ്യു നാസി ഖൈറുൻ قال من طال عمره وحسن عمله قال فأي الناس الشر قال من طال عمره وساء عمله. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളിൽ ഉത്തമൻ ആരാണ് നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ആയുസ് കൂടിയവനും കർമ്മങ്ങൾ നന്നാക്കിയവനുമാണ്. അയാൾ വീണ്ടും ചോദിച്ചു, ജനങ്ങളിൽ ഏറ്റവും ചീത്തയായത് മോശമായത് ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയുസ് ദീർഘിച്ചവനും കർമ്മങ്ങൾ ചീത്തയാക്കിയവനുമാണ്. ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അള്ളാഹു 60, 70, 80 വയസ്സുവരെ ജീവിക്കാനുള്ള സമയം തന്നു. ആ സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യർ. ആയുസ് കൂട്ടിക്കിട്ടിയവർ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നവരാണ്. എന്നാൽ മോശമായവരാരാണ്? തിന്മകൾ ചെയ്ത് ആളുകളെ കുറ്റപ്പെടുത്തി റബ്ബിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവരാണ്. ഒരുപാട് കാലം ജീവിച്ചിരിക്കുകയും സമയം നഷ്ടപ്പെടുത്തിയവരും മോശമായ കാര്യങ്ങൾ ചെയ്തവരുമാണ് ഏറ്റവും മോശമായ മനുഷ്യരെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നന്മകൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി സ്വർഗം ലഭിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.